അദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത്, കറുത്ത വർഗ്ഗക്കാരനായി എന്നുള്ളത് കൊണ്ട് എന്ത് സ്വർണപ്പതക്കം കിട്ടിയിട്ട് ഒളിമ്പിക്സ് ചാമ്പ്യൻ ആയിട്ടും കാര്യമില്ല. അതിൻ്റെ മുകളിലാണ് എന്ത് അവരുടെ ആ വർണ്ണ വെറി. നമ്മളെ സംബന്ധിച്ചോളം ആ കപ്പിൻ്റെ മുകളിലെങ്ങാനും നമ്മുടെ ഏതെങ്കിലും ഒരു ക്യാപ്റ്റൻ അങ്ങനെ കാല് കയറ്റി വെച്ചിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയ ദൈവനിന്ദയായിട്ടായിരിക്കും കാണുന്നത്. മുസ്ലിങ്ങൾക്കെതിരായ പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവിടുത്തെ നാസ്തിക സമൂഹം നിലനിൽക്കുന്നത് എന്ന് തോന്നിപ്പോകും. എന്താണ് ശരിക്കും ഇവിടെ നടക്കുന്നത്? ഇപ്പോൾ ഇന്നലെയാണ് ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ഫൈനൽ ഇന്ത്യയിൽ സമാപിച്ചത്. ഇന്ത്യ ഫൈനലിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് സെമി ഫൈനൽ മത്സരത്തിൽ അന്ന് കളി നടന്നുകൊണ്ടിരിക്കെ ഇന്ത്യൻ ഒരു ബൗളർ മുഹമ്മദ് ഷമി അദ്ദേഹം ഒരു ക്യാച്ച് നഷ്ടപ്പെടുകയും ഉടൻ തന്നെ ഇവിടുത്തെ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് അദ്ദേഹം ഈ ടീമിൽ ഉൾപ്പെടുത്തേണ്ട ആളല്ല എന്ന നിലക്ക് നേരത്തെയും അദ്ദേഹത്തിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചിരുന്നു. എന്നാൽ തൊട്ടടുത്ത് അദ്ദേഹം ബോളെടുക്കുകയും താൻ കൈവിട്ടുപോയ ആ ബാറ്റ്സ്മാനെ അദ്ദേഹം തന്നെ ഔട്ടാക്കുകയും ആ കളിയിലെ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷേ വളരെ അപൂർവമായിരിക്കും ഈ 7 വിക്കറ്റ് എന്ന നേട്ടമൊക്കെ പറയുന്നത്, അത് കൈവരിച്ച് രാജ്യത്തെ, ഇന്ത്യ രാജ്യത്തെ, ഇന്ത്യൻ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ഇവിടെ ഈ ക്രിക്കറ്റിലെ ഷമിയെ വർഗീയമായ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രം അല്ല ഇവിടുത്തെ പ്രശ്നം. അദ്ദേഹം 7 വിക്കറ്റ് എടുത്തതോടുകൂടി അദ്ദേഹത്തിനെതിരെ വംശീയത അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വംശീയമായ പരാമർശം നടത്തിയ ആളുകൾ നിരായുധരായിപ്പോയി. ആ നിരായുധരായ സമയത്താണ് കേരളത്തിലെ ഈ നാസ്തികരായിട്ടുള്ള ആളുകളിൽ നിന്ന് അവരുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവരതിനെ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ഈ സംഘപരിവാർ നിരായുധരായി പോയ സ്ഥലത്ത് അവരതിനെ ഏറ്റെടുത്ത് അത് മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് പൊതുവിൽ ഒരു സംഘപരിവാർ പറയേണ്ടത് അവരുടെ കോളാമ്പിയിലൂടെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി. കായിക രംഗത്ത് വംശീയത പല നിലക്കും പല കാലത്തും ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് കാലമായി ഈ ഇവിടുത്തെ നാസ്തിക സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പൊതുവിൽ ഈ മാനവികതയുടെയൊക്കെ പക്ഷത്ത് നിൽക്കുന്നവർ, അതുപോലെ തന്നെ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ആളുകൾ എന്നൊക്കെയാണ് ഇവരെക്കുറിച്ച് പറയപ്പെടാറുള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിലെ നാസ്തിക സമൂഹത്തെ എടുക്കുമ്പോൾ അങ്ങനത്തെ ചില വർക്കുകൾ ഈ യുക്തിവാദികളെന്ന് അവകാശപ്പെടുന്ന നിരീശ്വര സമൂഹത്തിൽ നിന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തോട്, തീവ്ര നിലപാടുകളോട് ശക്തമായി ഒപ്പം ചേർന്ന് നിന്ന് ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തെ അതിശക്തമായ വേട്ടയാടലാണ് ഇവിടുത്തെ നാസ്തിക സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണമായിട്ട് നമുക്ക് ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട സംഗതിയെ എടുക്കാമെന്നാണ് തോന്നുന്നത്. അഥവാ ഒരു തത്വദീക്ഷയുമില്ലാതെ, ഒരു യുക്തിയും പ്രയോഗിക്കാതെ മുസ്ലിങ്ങൾക്കെതിരായ പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവിടുത്തെ നാസ്തിക സമൂഹം നിലനിൽക്കുന്നത് എന്ന് തോന്നിപ്പോകും. എന്താണ് ശരിക്കും ഇവിടെ നടക്കുന്നത്? കോളാമ്പി തൊട്ട് തന്നെ തുടങ്ങാം. കോളാമ്പി എന്ന് പറയുന്ന പദത്തിന് മലയാളത്തിൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് നമ്മൾ തമിഴിൽ പറയുന്ന ഒലിവരിക്കി, മറ്റുള്ളവരുടെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾപ്പിക്കുന്ന ഒന്ന്. ഇവിടെ സ്വന്തമായി ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള യുക്തിയോ ബുദ്ധിയോ ഉപയോഗിച്ച് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ സംഘപരിവാറിൻ്റെ കോളാമ്പിയായി നിൽക്കുന്നവരാണ് അവരൊന്ന്. രണ്ട്, അതെ അത് കാണിച്ചിട്ടുണ്ട്. രണ്ട്, കോളാമ്പിയുടെ രണ്ടാമത്തെ അർത്ഥം നമുക്കറിയാം, ഈ തുപ്പലും കഫവും ഒക്കെ ചവച്ചരച്ചോ ഒക്കെ എന്താണ് തുപ്പുന്ന ഒരു വസ്തുവാണ്. ആ അർത്ഥം ഒരു പക്ഷേ അതിനേക്കാളും നന്നായിട്ട് അവർക്ക് എന്ത് ചെയ്യും, ചേരും. അവർ യഥാർത്ഥത്തിൽ എന്തെച്ചാൽ ഇതിനെയൊക്കെ വിഷമാക്കി മാറ്റി വീണ്ടും വായിലാക്കി തുപ്പുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ. ഇവർ അതെ എടുത്ത് വീണ്ടും എന്ത് ചെയ്യുക, വായിലിട്ട് ചവച്ചിട്ട് എന്ത് ചെയ്യുക, അവരത് കുറച്ചുകൂടെ മലിനമാക്കി മ്ലേച്ഛമാക്കി വിഷമയമാക്കി എന്ത് ചെയ്യും, ഒരു തുപ്പും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ യുക്തിവാദികളെന്ന പേര് അവരോട് ഉപയോഗിക്കുന്നത്
തീരെ ശരിയല്ല എന്ന് അഭിപ്രായിക്കുന്നതാണ് ഞാൻ. കാരണം ഏതൊരു പ്രസ്ഥാനവും ഏതൊരു സാമൂഹ്യ പ്രസ്ഥാനമാണെങ്കിലും ശരി, അതൊക്കെ ഉയർന്നു വരുന്ന സമയത്ത് ചില സാമൂഹ്യ പ്രതിബദ്ധതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതൊക്കെ ഉണ്ടാകുന്നത്. നമുക്കറിയാം മതവിശ്വാസികളെ പോലെയൊക്കെ തന്നെ യുക്തിവാദികൾക്കും പല രീതിയിലുള്ള പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് കാരണം അവരന്ന് ഏറ്റെടുത്തിരുന്ന ചില സാമൂഹ്യ ബാധ്യതകളായിരുന്നു. ഇപ്പോൾ കേരളത്തെടുത്ത് നമുക്കറിയാം ഇവിടുത്തെ ജാതി നിർമാർജനം, അതുപോലെ തന്നെ ഈ ഈ നാട്ടിൽ പലപ്പോഴും ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളിലും ഏതൊരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവമുണ്ടായിരുന്നതാണ് ഇവിടെയുള്ള യുക്തിവാദ പ്രസ്ഥാനം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ എ ടി കോവൂരിനെ പോലുള്ള ആളുകൾ, അവരൊക്കെ ചില അന്ധവിശ്വാസത്തിന് നിരന്തരമായിട്ട് എഴുതി അത്തരത്തിലുള്ള ഈ ആൾദൈവങ്ങളെയൊക്കെ പൊളിച്ച് കാണിക്കുന്ന ധാരാളം ഈ ഡെമോൺസ്ട്രേഷൻസ് നടത്തി എ അയ്യപ്പനെ പോലുള്ള ഇവർ, ഇവർക്കൊക്കെ ഒരു പാരമ്പര്യമുണ്ട്. സഹോദരൻ അയ്യപ്പന് ഒക്കെയുള്ള ഒരു പാരമ്പര്യമുണ്ട്. എന്നാൽ അവിടെ നിന്നൊക്കെ കടന്ന് നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ലോകത്തിന്ന് ഇത് ഒരു കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ അപജയം മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലൊരു അപജയം സംഭവിച്ചിട്ടുണ്ട്. അവ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അവർ സയനിസത്തോടൊപ്പമാണ്. പക്ഷെ അവരുടെ ഫണ്ടിങ് ഏജൻ്റ് അവരാണോ നമുക്കൊന്നറിയില്ല, സയനിസത്തോടൊപ്പമാണ്. രണ്ട്, ഇന്ന് കാണുന്ന ലിബറലിസത്തിൻ്റെ അല്ലെങ്കിൽ ലിബറൽ സംസ്കാരത്തിൻ്റെ വക്താക്കളായിട്ടാണ് അവർ നിലകൊള്ളുന്നത്. ഇതോടൊപ്പം തന്നെ അവർ വംശീയതയൊന്നും ആ നിലയ്ക്ക് ഒരിക്കലും എതിർത്ത് കാണുന്നില്ല. കാരണം ആത്യന്തികമായിട്ട് ഇത് ഉത്ഭവിച്ചു വന്ന ഈ ഡാർവിനിസം പോലുള്ള ആശയങ്ങളുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന വലിയൊരു വിഷമാണ് അല്ലെങ്കിൽ ആപൽക്കരമായിട്ടുള്ളൊരു ആശയമാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. അതിജീവനത്തിന് അർഹതയുള്ളൊരു വിഭാഗം ഉണ്ടാവും, അവർ അതിജീവിച്ചു വരുന്നുള്ളതാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ അങ്ങനെയല്ലാത്ത അപരവൽക്കരിക്കപ്പെടുന്നവരോ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ താങ്ങാവശ്യമുള്ളവരോ ഏതെങ്കിലും രീതിയിൽ അന്യവൽക്കരിക്കപ്പെട്ടവരൊക്കെ ആയവർക്കൊന്നും തന്നെ ഈ ഇങ്ങനെയുള്ളൊരു സപ്പോർട്ട് കൊടുത്ത് അവർ ഉദ്ധരിച്ചു കൊണ്ടുവരിക എന്നുള്ള ആശയത്തോടൊന്നും ഇന്നത്തെ ഒരു കോളാമ്പി സംസ്കാരം പിന്തുണ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ കേസിൽ ഇവരിത് പറയുന്നു നമുക്ക് അത്ഭുതമില്ല. ഇതിൽ മാത്രമല്ല, ഒരുപാട് കേരളത്തിൽ നമുക്കൊരു കഴിഞ്ഞ 2-3 വർഷത്തിനിടയിലുണ്ടായ എല്ലാ സംഭവങ്ങളിലും മുസ്ലിങ്ങളൊരു പക്ഷത്തുണ്ടെങ്കിൽ അതിനൊരു വർഗീയ നിറം കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അതിവൈകാരികത, എന്താണോ സംഘപരിവാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു അതിവൈകാരികതയെ അതിതീവ്രമായിട്ട് പ്രക്ഷാളനം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ചെറിയൊരു കോൺട്രാസ്റ്റ് നിങ്ങൾ പറയാം. ഈ ഓസ്ട്രേലിയ ഇപ്പോൾ കപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചിത്രം വന്നിരുന്നു, അവരുടെ ക്യാപ്റ്റൻ അദ്ദേഹം ഈ കപ്പിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചേക്കുന്നു. ശരിക്കും അത് ഏറ്റവും നല്ല ഒരു ഒരു ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റാണെന്ന് പറയാൻ പറ്റും. കാരണം നമ്മളെ സംബന്ധിച്ചോളം ആ കപ്പിൻ്റെ മുകളിലെങ്ങാനും നമ്മുടെ ഏതെങ്കിലും ഒരു ക്യാപ്റ്റൻ അങ്ങനെ കാല് കയറ്റി വെച്ചിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയ ദൈവനിന്ദയായിട്ടായിരിക്കും കാണുന്നത്. കാരണം അതൊരു വിഗ്രഹം പോലെയാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ ഓസ്ട്രേലിയയെ സംബന്ധിച്ചോളം അത് മറ്റൊന്നുമല്ല, അതൊരു ഗെയിമാണ്. അതുകൊണ്ട് ആ ഗെയിമിനൊരു ഗെയിം പ്ലാനുണ്ട്. അത് ദൈവമോ പുണ്യവൽക്കരിക്കപ്പെട്ടോ ഒന്നുമല്ല, അതവർ കളിച്ച് നേടേണ്ട ഒരു വസ്തുവായിട്ടാണ്. ഇത് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചോളം സംഭവിച്ചത് ആദ്യത്തെ 3 വിക്കറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഇന്ത്യ പിന്നെ തളർന്നു. പിന്നെ എല്ലാവരും തട്ടിയും മുട്ടി എങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ആണ് കളി പൂർത്തിയാക്കിയത്. അപ്പോൾ ഈ 10-240 എന്ന് പറയുന്ന ഒരിക്കലും തന്നെ ഓസ്ട്രേലിയയ്ക്ക് ഒരു വലിയ സ്കോറായിരുന്നില്ല മറികടക്കാവുന്ന. തിരിച്ച് സംഭവിച്ചത് ഓസ്ട്രേലിയയ്ക്ക് അതേപോലെ തന്നെ 3 വിക്കറ്റ് തുടക്കത്തിൽ നഷ്ടമായി. പക്ഷേ അത് അവരുടെ ശരീരഭാഷയിൽ പ്രകടമായിരുന്നില്ല. കാരണം അവർ ഗെയിമായിട്ടാണ് തന്നെ കണ്ടത്. ഇത് അതേ സമയത്ത് തന്നെ വാർത്തകൾ വന്നിരുന്നു കെ എൽ രാഹുലിൻ്റെ കൈകൾ ചോരാൻ തുടങ്ങിയെന്നാണ്. ആ ഒരു വിറക്കൽ അതിവൈകാരികത സൃഷ്ടിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന അപകടമാണ്. അതുകൊണ്ട് തന്നെ ഈ കളിയിൽ മാത്രമല്ല എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം, ഈ പറയുന്നതിന് പകരം യുക്തിവാദികളെങ്കിലും അവരെങ്കിലും ഒരു ശാസ്ത്രബോധം പ്രചരിപ്പിക്കാൻ ശ്രമിക്കേണ്ട സമയമാണ്. അത്രമാത്രം അവരെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ കപ്പിലേക്ക് കാലുറ്റി കയറ്റി വെച്ചത് ഇവിടെ ഉദ്ധരിച്ചത് നന്നായി. നമ്മളൊരു ഗെയിമിന് കളിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേ പൊതുവിൽ ഈ സ്പോട്ട്ലൈറ്റ് ആളുകളെ ഒരു കളിഭ്രമത്തിലേക്ക് തള്ളിവിടാൻ പാടില്ല. അതിന് ആ നിലക്ക് കണ്ടാൽ മതി. അത്ര ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കാണാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും കഴിഞ്ഞ ദിവസം കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടകരമായ കാര്യം കൂടി കൂട്ടത്തിൽ നമ്മൾ പറയേണ്ടതെന്ന് നടത്തുന്നു. പൊതുവിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്
ഇവിടെ കേരളത്തിൽ ഈ യുക്തിവാദികൾ എന്ന് പറയുന്നവർ ഇത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഒരു കാറിൻ്റെ പിറകിൽ ഒരു പട്ടിയെ കെട്ടി വലിച്ചു കൊണ്ടുപോയപ്പോഴും അവരുടെ മതമാണ് ഇവർ തെരഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പിന്നീട് ഒരു നിർമ്മത ചിന്താഗതിക്കാരനാണ് എന്ന നിലക്കാണ് പിന്നീട് റിപ്പോർട്ടുകൾ വന്നത്. അതുപോലെ തന്നെ മുമ്പ് ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ ഉണ്ടായപ്പോഴും ജൂതന്മാരെ സംബന്ധിച്ച് തെറ്റായ വാർത്ത നേരത്തെ പരാമർശിച്ച അതേ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് പ്രവാചകനെയും ജൂതന്മാരെയും സംബന്ധിച്ച് ചരിത്രത്തെ വളച്ചൊടിച്ച് പ്രവാചകൻ ആ കാലത്ത് അവരോട് അനീതി കാണിച്ചു എന്ന തരത്തിലുള്ളൊരു വാർത്ത ഇവിടെ പ്രചരിപ്പിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാം മാതാവിനെ ആദരിക്കാനോ പരിഗണിക്കാനോ പഠിപ്പിച്ചിട്ടില്ല എന്ന് കേരളത്തിലെ ഏറ്റവും വലിയ യുക്തിവാദി നേതാവായി അറിയപ്പെടുന്ന ആൾ ഒരു ഹദീസിനെ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പകുതി വെച്ച് മുറിച്ച് അവതരിപ്പിച്ചൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അഥവാ യാതൊരു എന്താ പറയുക നീതിബോധവും ഇല്ലാത്ത ഒരു ഇസ്ലാം വിമർശനമാണ്, മുസ്ലിങ്ങളെ വേട്ടക്കാരോടൊപ്പം നിന്ന് വേട്ടയാടുന്ന ഒരു കാഴ്ചയാണ് ഈ ഇവിടുത്തെ യുക്തിവാദികളുടെ ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും എന്താണ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ലാതെ ഇതിലിപ്പോൾ ഈ മുഹമ്മദ് ഷമിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ ഇതൊരു ഈ രീതിയിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കളിക്കാരനെ കാണുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ മതം ചർച്ചയായി എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു പ്രശ്നം. അതാണല്ലോ കോളംബിക്ക് ഇത് വേണ്ടി ഇടപെടാൻ അവസരം ഒരുക്കിയതും. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ എത്ര പ്രശസ്തനായിട്ടും കാര്യമില്ല, ഡിസ്ക്രിമിനേഷനിൽ നിന്ന് ഒരു പ്രശസ്തിയും മനുഷ്യൻ എന്ത് ചെയ്യൂല, ഒഴിവാക്കൂല. അത് അവർക്കൊരു പരിചയമല്ല. അത് എനിക്ക് ഓർമ്മ വരുന്ന സംഭവം ഏതാണെന്ന് വെച്ചാൽ 1960 നമ്മളെ ക്ലേ കാഷ്യസ് മെസ്ലസ് എന്ന ഒളിമ്പിക് ചാമ്പ്യൻ, അതായത് ബോക്സിംഗ് ചാമ്പ്യൻ, നമ്മളെ മുഹമ്മദ് അലി ക്ലേ ആയത് സംഭവം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വരുന്ന സംഭവം. അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു, നന്നായിട്ട് ബോക്സിങ്ങിൽ മുന്നേറിയ ആളാണ്. അങ്ങനെ അദ്ദേഹത്തിന് വെങ്കലം കിട്ടി, പിന്നീട് സ്വർണം കിട്ടി, ലോക പ്രശസ്തനായി. അങ്ങനെ ലോക പ്രശസ്തനായി നിൽക്കുന്ന ആ സമയത്ത് 1964 അദ്ദേഹം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അന്ന് അമേരിക്കയിൽ രണ്ട് വർഗ്ഗമേ ഉള്ളൂ, മനുഷ്യരില്ല, വെള്ളക്കാരും കറുത്തവരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് കറുത്ത വർഗ്ഗക്കാരനാണ് എന്ന കാരണം കൊണ്ട് ഭക്ഷണം നിഷേധിച്ചു. ആർക്കാണ് നിഷേധിക്കുന്നത്? അപ്പം ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ലോകത്തിൻ്റെ അഭിമാനമായി നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത്, കറുത്ത വർഗ്ഗക്കാരനായി എന്നുള്ളത് കൊണ്ട് എന്ത് സ്വർണ്ണപ്പതക്കം കിട്ടിയിട്ട് ഒളിമ്പിക് ചാമ്പ്യനായിട്ടും കാര്യമില്ല. അതിൻ്റെയും മുകളിലാണ് എന്ത് അവരുടെ ആ വർണ്ണവെറി സ്ഥാപിക്കപ്പെട്ടത്. അത് ഞാൻ പറഞ്ഞത് എത്ര പ്രശസ്തി ഉണ്ടായിട്ടും കാര്യമില്ല, ഈ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് മതത്തിൻ്റെ പേരിലായിരുന്നാലും ജാതിയുടെ പേരിലായിരുന്നാലും വർണ്ണത്തിൻ്റെ പേരിലായിരുന്നാലും ഭാഷയുടെ ഏതിൻ്റെ പേരിലും ഡിസ്ക്രിമിനേഷന് കണ്ണു മൂക്കൂല. അതിപ്പോൾ ഇനി ക്രിക്കറ്റിലെ രാജാവായിട്ടൊന്നുമില്ല, കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഈ സമയത്ത് നമ്മളൊന്ന് പിന്നെ ഓർക്കേണ്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്, യഥാർത്ഥത്തിൽ ആ സംഭവമാണ് അത് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഇത്ര മോശമാണെന്ന് കണ്ടിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ സ്വർണ്ണ പുതക്കം അവിടെയുള്ള ആ ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അതിനുള്ള പ്രതിഷേധം അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ തുറന്ന് കാണിച്ച്. അത് ഈ പ്രശ്നത്തെ ജനങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നത് അങ്ങനെയാണ്. അതിനുശേഷം ആ പല കാരണങ്ങളിൽ ഒരു പ്രധാന കാരണം അദ്ദേഹം ഇസ്ലാമാകാൻ അഥവാ മുഹമ്മദ് അലി ക്ലേ ആയി അദ്ദേഹം രൂപാന്തരപ്പെടാനുണ്ടായ ഒരു കാരണം കൂടിയാണ് എന്ത്, ഈ വംശവെറിയും ഈ വർണ്ണവിവേചനവും ഒന്നും ഇല്ലാത്ത ഒരു ആദർശമാണ് ഇസ്ലാം. അവിടെ മനുഷ്യരൊക്കെ എന്താണ് തുല്യരായി കാണുന്നു. അതായത് ഒരു ഏറ്റവും ഒരു ഓഫീസിലെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയും അവിടുത്തെ തൂപ്പുകാരനായി ജോലി ചെയ്യുന്ന ആളാണെങ്കിലും നമസ്കരിക്കുന്ന സമയത്ത് ആ തൂപ്പുകാരൻ്റെ കാല് അവിടെ വെച്ചോ അവിടെ എന്ത് ചെയ്യും, അവൻ്റെ യജമാനൻ്റെ നെറ്റി കൊണ്ടുപോയി വെക്കുന്ന ഒരിടം. അങ്ങനെ എല്ലാവരെയും സമന്മാർ, മനുഷ്യന്മാരെ പരിഗണിക്കേണ്ടത് ഭാഷയുടെയോ ദേശത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പണത്തിൻ്റെയോ പേരിലല്ല, മറിച്ച് അവരുടെ ഭക്തിയുടെ പേരിലാണ്, ക്വാളിറ്റിയുടെ പേരിലാണ് എന്ന അതിവിശാലമായൊരാശയം, ഇതാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചതും അദ്ദേഹം മുഹമ്മദ് അലി ക്ലേ ആയത്. പക്ഷെ ഇവിടുത്തെ തമാശ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഓൾറെഡി മുസ്ലിമായ ആൾക്കാണ് ഈ വർണ്ണവിവേചനം പിന്നെ മതവിവേചനം നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തത് ഈ ക്രിക്കറ്റിൻ്റെ ഇടയിൽ ഉണ്ടായത് എന്നൊരു വിഷയമാണ്. ഇതിൻ്റെ കാരണം നമ്മളെ ഒറ്റപ്പെട്ട് കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ കുറച്ചായിട്ടുള്ള പൊതു സ്വഭാവമാണത്, ആ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണത്. കാരണം
നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയും അട്ടപ്പട്ടെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വിദ്വേഷം പിന്നെ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകം, കുട്ടികളുടെ പാഠപുസ്തകം വർഗീയവൽക്കരിക്കപ്പെടുന്നു, അതുപോലെ ചരിത്ര സ്മാരകങ്ങൾ പേരുകൾ മാറ്റപ്പെടുന്നു, സ്വാതന്ത്ര്യ സമര സേനാനികളെ അതിൽ നിന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്നു, സ്ഥലങ്ങളുടെ പേര് പല രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ വേഷത്തിൻ്റെ പേരിൽ ഇവിടെ നേരത്തെ പ്രശ്നങ്ങളുണ്ടായതാണ്, ഭക്ഷണത്തിൻ്റെ പേരിൽ ബീഫിൻ്റെ പേരിൽ കൊലകളുണ്ടായതാണ്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ ആ കുറ്റകൃത്യമോ അതിൻ്റെ ശിക്ഷയോ പരിസരമോ നോക്കുന്നതിന് പകരം അവൻ്റെ മതം ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അന്വേഷണ കമ്മീഷനും മനോഭാവങ്ങൾ ഉണ്ടാകുന്ന സംവിധാനം. നമ്മൾ പറയുമ്പോൾ നമ്മളെ കേരളത്തിൽ കളമശ്ശേരിയിലുണ്ടായ സ്ഫോടനത്തിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ മറക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് അത് സ്ഫോടനമായിരുന്നു, അത് ആദ്യം ഭീകരാക്രമണമായിരുന്നു, പിന്നെന്തായി കേവലം ഒരു സ്ഫോടനമായി, കേവലം വിശ്വാസിയുടെ പ്രതിഷേധം മാത്രമായി മാറി, ഒരു പടക്കമുട്ടലായി മാറി, ഇപ്പോൾ ലാസ്റ്റ് എത്തി നിൽക്കുന്നത് അതിലിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഒരു സ്വാഭാവിക മരണം മരിക്കുന്ന ആളുകളായി മാത്രം ചരമകോളത്തിലേക്ക് ഒതുങ്ങുന്ന ഒരവസ്ഥയാണ്. ഒറ്റ കാരണമുള്ളത് അതിൻ്റെ പ്രതി മുസ്ലിമായില്ല, അതുകൊണ്ടത് ഭീകരാക്രമണമല്ല. ഭീകരാക്രമണമാകണമെങ്കിൽ ഒരു മുസ്ലിം പേര് അനിവാര്യമാണ് എന്നൊരു സാഹചര്യം ഏറെ മതനിരപേക്ഷത കുട്ടിഘോഷിക്കുന്ന കേരളത്തിൽ പോലും ഉണ്ടെങ്കിൽ യു പി എ പോലെ ഉത്തരേന്ത്യയെ പോലെ ഉള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എന്തല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമുണ്ടാക്കുന്ന വിഷയമല്ല എന്നുള്ളത്. ഇപ്പം ഈ സ്റ്റേഡിയത്തിൻ്റെ തന്നെ പേര് ഇപ്പോഴാണല്ലോ മാറിയത്, മുമ്പ് എന്തായിരുന്നു, സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ സ്റ്റേഡിയം എന്നായിരുന്നു തോന്നുന്നുണ്ട്. ഇപ്പം നരേന്ദ്രമോദി സ്റ്റേഡിയം. അപ്പം ആ കളിയിൽ ഈ പിന്നെ നേരത്തെ അതിൻ്റെ സ്ഥലത്തിൻ്റെ പിന്നെ ഇതിൻ്റെ പേരടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി കൊണ്ടുപോകും. അതുപോലെ ശാസ്ത്രം, ഐ എസ് ആർഒൻ്റെ വിഷയം വന്നപ്പോൾ പിന്നെ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് ചന്ദ്രനിൽ വരെ എന്ത് കണ്ടു, മതത്തിൻ്റെ പിന്നെ വിഷയങ്ങൾ കണ്ടതാണ്. പിന്നെ ഇപ്പോൾ ക്രിക്കറ്റിൽ ഇത് കണ്ടു എന്നുള്ളത് എന്തല്ല, ഒരു പുതുമയുള്ള കാര്യമല്ല. അത് മൊത്തം എല്ലാ മേഖലയിലും കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ആ കളിയിലും. ഇപ്പം നമ്മൾ ഏതെങ്കിലും മേഖലയിൽ ഇനി ഇല്ലാത്തത് നോക്കിയാൽ മതി എന്നെൻ്റെ അഭിപ്രായം. അതായത് ഇനി എവിടെയാണ് ഒരു വർഗീയമായിട്ട് കാണാത്ത മേഖല ഇന്ത്യയിൽ ഏതാണെന്നുള്ളത് നോക്കിയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിനി അതിങ്ങ നമ്മൾ അത്ഭുതമായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, പ്രത്യേകിച്ച് കാണേണ്ടതില്ല. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതൊരു മുസ്ലിം വിരോധം എന്നതിനപ്പുറം ഇപ്പോഴും ചില ആൾക്കാർ കാണുന്നത്, ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടൊരു കളിയും അതൊരു ചർച്ചയാണിത്, ഈ മുഹമ്മദ് ഷമിക്ക് ഏൽക്കേണ്ടി വന്ന വിഷയങ്ങളൊക്കെ, അതിനൊക്കെ ഇപ്പോഴും ചില ആളുകൾ കാണുന്നത് എന്താ ഒരു മുസ്ലിങ്ങളുടെ വിഷയം എന്നുള്ള നിലക്കാണ്. ഒരിക്കലും അത് അങ്ങനെ മാത്രം ചുരുക്കി കാണാൻ പറ്റില്ല, ഇതൊരു പൊളിറ്റിക്കൽ ടൂളാണ്. ഇതിവിടെ മതനിരപേക്ഷ സമൂഹം അങ്ങനെ തന്നെ ഇതിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. തങ്ങളുടെ ചെയ്തികൾ മറച്ചു വെക്കാൻ വേണ്ടി ഇവർക്ക് എന്നും ഒരു അപരന ആവശ്യമാണ്. അതായത് ഇവരുടെ പിന്നെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ, അവരുമായിട്ടുള്ള കോർപ്പറേറ്റ് ചങ്ങാത്തങ്ങൾ, അതുപോലെ തന്നെ പിന്നെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനുണ്ടാവും. അതിൻ്റെ മുന്നിൽ ഈ ഹിന്ദുത്വ ആശയത്തെ വെക്കുന്നു, അതിനൊരപരനായി മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ വെക്കുന്നു. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇപ്പോൾ മുസ്ലിമീങ്ങളാണ് അപരന്മാർ, നാളെ അവരായിക്കൊള്ളണം. ആ ബോധം ആർക്ക് വേണം? ഇവിടെ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന സമൂഹത്തിന് കൃത്യമായിട്ട് വേണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രശ്നത്തെ മുസ്ലിങ്ങളുടെ പ്രശ്നമായി മാത്രമല്ല എന്ത് ചെയ്യേണ്ടത്, മതനിരപേക്ഷ സമൂഹം കാണേണ്ടത്. ഇതിലേറ്റവും അഭിനന്ദിക്കേണ്ട ഒരാൾ നമ്മുടെതിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഈ വിരാട് കോഹ്ലി. അദ്ദേഹം ഒരു പ്രതീകമാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്തിൻ്റെ പ്രതീകം എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ഇന്ത്യ നിലനിൽക്കണം, ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണം, അതിൻ്റെ മതനിരപേക്ഷ കാഴ്ചപ്പാട് നിലനിൽക്കണം, അതിൻ്റെ ബഹുസ്വരത നിലനിൽക്കണം, ഇവിടെ മറ്റു മത സമൂഹങ്ങൾ തമ്മിൽ സൗഹാർദ്ദം നിലനിൽക്കണം, അതുപോലെ തന്നെ ഈ എല്ലാത്തിലും ഈ വർഗീയത കുത്തിച്ചെലുത്തുന്ന സാഹചര്യം ഒഴിവാകണം, ഈ വിഷപ്പുക ഇവിടെ വമിക്കാൻ പാടില്ല എന്ന ആ മനസ്സുള്ള ആരൊക്കെയുണ്ടോ അവരൊക്കെ ഈ വിരാട് കോഹ്ലി എന്ത് ചെയ്തു, ഈ വിഷയം വന്നപ്പോൾ ഇദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. അതൊരു വലിയ മെസ്സേജാണ്. അതിനോടൊപ്പം എന്ത് ചെയ്യണം, ഇന്ത്യയിലെ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നിൽക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് നമുക്ക് അതിൽ ചേർത്ത് പറയാൻ.